നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും, നമുക്കറിയാം അല്ലേ? എന്നാൽ ആയുസ് തീരുന്നതിന് മുന്നേ മരിക്കേണ്ടി വന്നാലോ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു കഥയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 80 വയസ്സ് വരെ ആയുസ് കൊടുത്തിട്ട് അതിൻ്റെ പകുതി പോലും ജീവിച്ച് തീരുന്നതിന് മുന്നേ സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ നായികേനെ. എന്നാൽ ചില കണ്ടീഷൻസൊക്കെ വച്ചുകൊണ്ട് നായികേനെ തിരിച്ച് ഭൂമിയിലേക്ക് വിടുകയാണ്. നേർന്നുമല്ല, 30 ദിവസം നീ വേറൊരു സ്ത്രീയായി ജീവിച്ച് മരിച്ചു വന്നാൽ നിനക്ക് നിൻ്റെ ജീവൻ തിരിച്ചു നൽകാം. ആ നായികയുടെ 30 ദിവസം ജീവിതമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഫുൾ ടൈം ഫാമിലി എൻ്റർടൈനർ, അതാണ് 2015 പുറത്തിറങ്ങിയ വണ്ടർഫുൾ നൈറ്റ് മെയർ. കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് അതിലേക്ക് പോവാം. എൻ്റെ പേര് സാൻഡി, വെൽക്കം ടു. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ നായികയായ ലീ യുണ്ടെ ചെറുപ്പകാലമാണ്. കുഞ്ഞു ലീക്ക് അവളുടെ അച്ഛനെ കണ്ട ഒരു ഓർമ്മയൊന്നുമില്ല. എപ്പോഴോ വന്നു പോകുന്ന ഒരു നാവികൻ, അതായിരുന്നു അവളുടെ അച്ഛൻ. ഒരു ദിവസം കടലിൽ പോയ അച്ഛൻ തിരിച്ചു വന്നില്ല. മരണപ്പെട്ട വാർത്തയറിഞ്ഞ് അമ്മയ്ക്ക് മാനസികമായിട്ട് അസുഖം വരുന്നു, അമ്മയും മരണപ്പെടുന്നു. അങ്ങനെ ആരുടെയും സ്നേഹം കിട്ടാതെ ഒറ്റയ്ക്കാവുന്നു നമ്മുടെ കുഞ്ഞു ലീ. അന്നൊരു ശബ്ദമെടുക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ആരെയും സ്നേഹിക്കില്ല, ആരെയും ആശ്രയിക്കാതെ ഞാനൊരു വലിയ നിലയിലെത്തുമെന്നൊരു ശബ്ദമെടുക്കുകയാണ് നമ്മുടെ കുഞ്ഞു ലീ. ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ പുതിയ ലീയിലേക്ക് വരികയാണ്, വളർന്ന് വലുതായ ലീയിലേക്ക് വരികയാണ്. ഇപ്പോഴത്തെ ലീയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ്, കൈ നിറയെ കാശ്, തല നിറയെ അഹങ്കാരം, പുരുഷന്മാരോട് വെറുപ്പും പുച്ഛവും മാത്രം. ലീ ഒരു കേസിൻ്റെ ഒത്തുതീർപ്പിലാണ്. വേറൊന്നുമല്ല, ആ നഗരത്തിൽ ഒരു ലൈംഗിക അതിക്രമണം നടന്നിരിക്കുന്നു. കുറ്റവാളി എന്ന് പറയുന്നത് പ്രമുഖ വ്യവസായിയായ HK കൺസ്ട്രക്ഷൻ ചെയർമാൻ്റെ മകനാണ്. ഇരയാക്കപ്പെട്ട പെൺകുട്ടിയും അമ്മയും കുറ്റവാളിയും ലീയും ഇരിക്കുന്നു. ഒത്തുതീർപ്പിന് ശ്രമിക്കുമ്പോൾ അമ്മയും മകളും സമ്മതിക്കുന്നില്ല. വളരെ മോശമായ വാക്കുകളിലൂടെ അവസാനം ലീ അവരെ കൊണ്ട് ഒത്തുതീർപ്പിലെത്തിക്കുന്നു. ആ അമ്മയ്ക്ക് വളരെ സങ്കടമുണ്ട്. തിരിച്ച് നിനക്കൊരു കുടുംബമില്ലേ, നിനക്കൊരു നീ ഒരു സഹോദരിയല്ലേ എന്നുള്ള വാക്കുകൾ ആ അമ്മ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ലീയെ ബാധിക്കുന്നു പോലെ. കാരണം സ്നേഹമെന്തെന്നറിയാത്ത, പണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളാണ് നമ്മുടെ ലീ. അപ്പോൾ എന്തായാലും ആ ഒരു ഒത്തുതീർപ്പ് അവിടെ തീരുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഒരു സ്റ്റാഫിനെ കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് ചോദിക്കുകയാണ്, നീ എന്താണ് ഇത്ര ക്രൂരമായിട്ടൊക്കെ പെരുമാറുന്നത്, ഇതൊരു ജെനുവിൻ കേസാണെന്നുള്ള കാര്യം നിനക്കറിയായിരുന്നല്ലോ, നിനക്ക് ഇതിന് പിന്മാറാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം, നീയൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഇമോഷൻസിനൊന്നും ഇവിടെ സ്ഥാനമില്ല, നമ്മളെല്ലാം ജോലി ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്നേഹത്തിന് വേണ്ടി ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു വളർച്ചയും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ HK കൺസ്ട്രക്ഷൻ്റെ ചെയർമാൻ ഒരു പാട്ട് കൊടുക്കുകയാണ് ലീക്ക്. വേറൊന്നുമല്ല, മകനെ രക്ഷിച്ചതിന് ഒരു പ്രത്യുപകാരം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതിൽ നമ്മുടെ BMW കാറും ഒരു VVIP വിസ കാർഡും ഉണ്ട്. വളരെ സന്തോഷമായി നമ്മുടെ ലീക്ക്. കൂടാതെ ഒരു കാര്യം കൂടി അയാൾ പറഞ്ഞു, അവിടെ കാണുന്ന ആ ഒരു താഴെ കാണുന്ന കുറേ കോളനികളുണ്ട്, ആ കോളനികളൊക്കെ ഒന്ന് ഒഴിപ്പിക്കണം, അതിന് കുറേ നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നീ എന്നെ അതിനും ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പാരിതോഷങ്ങൾ നിനക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുകയാണ്. ഓ, തീർച്ചയായും ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് അവർ സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിയാണ്. പിറ്റേന്നാവുന്നു, നമ്മളെ കാണിക്കുകയാണ് ലീയുടെ വീടും അവളുടെ ഒരു ലൈഫ് സ്റ്റൈലും അവൾ കഴിക്കുന്ന ഫുഡൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു കാറും എടുത്ത് ലീ പോവുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയാണ് അവളുടെ അമ്മയുടെ ചിതാഭസ്മ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് അമ്മയോട് പറയുകയാണ്, ഞാനിപ്പോൾ ജീവിക്കുന്നത് കണ്ടോ അമ്മ, അമ്മയെപ്പോലെയല്ല, വളരെ നല്ല നിലയിലാണ്, ഇനിയും ഞാൻ ഉയരങ്ങളിൽ തന്നെ എത്തും, ഇതെല്ലാം കണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് സന്തോഷിക്കൂ അമ്മയെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. പിന്നീട് രാത്രി വണ്ടിയും കൊണ്ട് തിരിച്ചു വരുന്ന ലീ ഒരു പൂച്ച വട്ടം കടക്കുകയും ഒരു ആക്സിഡൻറ്റിൽ പെടുകയും ചെയ്യുന്നു. പിന്നെ കണ്ണ് തുറക്കുന്നത് ഒരു വേറെ ലോകത്താണ്. ആ കണ്ണ് തുറക്കുമ്പോൾ അവിടെ മൊത്തം വെളുത്ത ഉടുപ്പും കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഒരു ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ലീക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ ഒരു റിസപ്ഷൻ എന്ന് തോന്നിക്കുന്ന, റിസപ്ഷനിസ്റ്റ് എന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് ചോദിക്കുകയാണ്, ഇതെന്താ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുമ്പം ആ കുട്ടി ചോദിക്കുന്നു, മാഡം നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്, നിങ്ങളുടെ നക്ഷത്രം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് ആകെ ഒരു മൃഗസ്യ ഭാവം, എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വേറെ സീൻ കാണിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു കഷണ്ടി തലയിൽ ഇരിക്കുന്നുണ്ട്. ആ കഷണ്ടി തലയൻ ഒരാളോട് ഭയങ്കര ചീത്ത, നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, എൻ്റെ ജോലി തെറിപ്പിച്ചേ നീ അടങ്ങുള്ളൂ, കഞ്ഞു കുടിക്കാനും നീ സമ്മതിക്കില്ല അല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചീത്ത. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കാണിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, ഒരു എന്താ പറയുക, ഹെവനിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ്. ഹെവനിലേക്ക് മാത്രമല്ല, ഈ ഒരു ഓഫീസിൽ നിന്നാണ് മരിച്ചു വരുന്ന ആൾക്കാരെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ വിടുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഇനി എന്തിനാണ് ഈ കഷണ്ടിക്കാരൻ ആ സ്റ്റാഫിന് ഇമ്മാതിരി വഴക്കുണ്ടെന്ന് നമുക്കറിയണ്ടേ? വേറൊന്നുമല്ല, കംപ്ലീറ്റ് തെറ്റാ ചെയ്യുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞ് മരിച്ചു വരേണ്ട ആളെ ഒരു മാസം മുന്നേ കൊണ്ടുവന്നേക്കുക, ഒരു മാസം മുന്നേ മരിക്കേണ്ട ഒരു അമ്മമ്മ ഇപ്പോഴും പയറുപോലെ എന്നിട്ട് നടക്കുക, ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. അവിടുത്തെ കംപ്ലീറ്റ് സിസ്റ്റം തന്നെ ഒരുമാതിരി ഊടായ്പാണ്. അപ്പം അങ്ങനെ അബദ്ധം പറ്റിയാണ് നമ്മുടെ ലീ ഇവിടെ വന്നിരിക്കുന്നത്. ലീ ആക്ച്വലി ഇപ്പോഴെങ്ങും മരിക്കേണ്ട പെൺകുട്ടിയല്ല, 2054 മരിക്കുന്ന മരിക്കേണ്ട പെൺകുട്ടിയാണ് നമ്മുടെ ലീ. പക്ഷേ നേരത്തെ തന്നെ മരിച്ചു വന്നേക്കുവാണ്, അത് ഇവർക്ക് പറ്റിയൊരു അബദ്ധമാണ്.
നമ്മുടെ റിസപ്ഷനിസ്റ്റ് ലീയെയും കൊണ്ട് ഈ കഷണ്ടിക്കാരൻ്റെ അടുത്ത് വന്നേക്കുവാണ്. അപ്പോൾ കഷണ്ടിക്കാരൻ പറയുകയാണ്, മാഡം നിങ്ങൾ മരിച്ചിരിക്കുന്നു, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലീ ആകെ ദേഷ്യപ്പെടുകയാണ്, ഇത് എന്താണ് നിങ്ങൾ പറയുന്നത്, ഞാൻ ഓടിച്ചിരുന്ന കാർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ, അതൊരു ചെറിയ അപകടമായിരുന്നു, അങ്ങനെ മരിക്കാനും മാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഈ പറയുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ കഷണ്ടിക്കാരൻ ഉള്ളത് പറയുകയാണ്, മാഡം സത്യത്തിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, നിങ്ങളിപ്പോൾ മരിക്കേണ്ടതല്ലായിരുന്നു, അപ്പോൾ ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ്. ക്ഷമ വെച്ചിട്ട് കാര്യമുണ്ടോ, ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ. ലാസ്റ്റ് ഇവർ തന്നെ പറയുകയാണ്, മാം ഒരു മാസം മുന്നേ ഒരു യുവതി മരിച്ചു വന്നിട്ടുണ്ട്, ആ യുവതിക്ക് പകരമായിട്ട് ഭൂമിയിൽ പോയി ഒരു മാസം അവരായിട്ട് ജീവിച്ചൊന്ന് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നിങ്ങളുടെ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാം, ഒന്ന് സമ്മതമാണോ ചോദിക്കണം. അപ്പം ലീ വിചാരിച്ചു ഓ ഒരു മാസം ഒന്ന് ജീവിക്കാനല്ലേ ഉള്ളൂ, ഓക്കെ എന്ന് പറഞ്ഞ് ഡീൽ ഓക്കെ ആക്കുന്നു. അങ്ങനെ അവരൊരു എന്താ പറയുക, ലീ ഒരു വൃത്തത്തിൻ്റെ അകത്ത് കൊണ്ടു നിർത്തി ഒരു സ്ക്രീനിലൊക്കെ കൈ വയ്പ്പിച്ച് കഴിയുമ്പം ഒരു വേറെ ലോകത്തേക്ക് നമ്മുടെ ലീ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലീ ഭൂമിയിലേക്ക് എത്തി കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്ന് ചുറ്റും നോക്കുന്ന ലീ അമ്പരക്കുകയാണ്. നമ്മൾക്ക് അമ്പരപ്പില്ല, കാരണം നല്ലൊരു കുഞ്ഞു വീട്, ഭംഗിയുള്ള അടുക്കി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു വീട്, പക്ഷേ അവൾക്കതൊരു പട്ടിക്കൂടായിരുന്നു. ഇതെല്ലാം കണ്ട് കണ്ണാടി പോയി നോക്കുമ്പോൾ മുടിയും തൻ്റെ വേഷവും എല്ലാം കണ്ട് ലീ അലറി വിളിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് ഒരു സുന്ദരനായൊരു ചെറുപ്പക്കാരൻ പല്ലും തേച്ചുകൊണ്ട് വരികയാണ്. ഇയാളെ കാണുമ്പോൾ ഈ പുള്ളിക്കാരി പിന്നെയും കരയാണ്, കാരണം നമ്മുടെ ലീ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ആണുങ്ങളെ കാണുന്നതേ വെറുപ്പല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇയാളെ കാണുമ്പോൾ വീണ്ടും കരയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അവരുടെ സംഭാഷണമാണ്, ഇവൾ ഏത് സിനിമയുടെ റിഹേഴ്സലേക്ക് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അയാളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങിപ്പോ എൻ്റെ മുറി എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കെട്ടിയോനെ പറഞ്ഞു വിടുകയാണ്. കെട്ടിയോ വിചാരിച്ചു ഏതോ ഒരു സിനിമയിൽ ഇവളൊരു എന്താ പറയുക നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഈ അയൽക്കൂട്ടമൊക്കെ വഴിയും പെണ്ണുങ്ങളെല്ലാം ചേർന്നിട്ട്. അപ്പോൾ അതിൻ്റെ വല്ല റിഹേഴ്സലാകുന്ന വിചാരിച്ചാൽ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് കെട്ടിയോ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇവൾ പയ്യനെ ചുറ്റോട് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ കാണുകയാണ്, ഒരു എന്താ പറയുക ഒരു ഫാമിലി ഫോട്ടോ കാണുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് കല്യാണം കഴിഞ്ഞ യുവതിയാണ്, കെട്ടിയോനുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. വാതിൽ തുറന്ന് പുറത്ത് ചെല്ലുമ്പോൾ ഇരിക്കുന്നു ഒരു പെൺകുട്ടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്നാ തള്ളേ നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ, ഇപ്പോൾ നട്ടുച്ചാകുമ്പോഴത്തേക്ക് എനിച്ച് വന്നേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കൊച്ചു എന്താണ്ട് കടവിലൊക്കെ പറയുന്നുണ്ട്, ഒരു ഇത്തിരി കോണില്ലാത്തൊരു പൊടിച്ചേർക്കൻ അമ്മയേന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ബാക്കിലേക്ക് മാറുകയാണ് നമ്മുടെ ലീ. പിന്നീട് കെട്ടിയവും വരുന്നു, എടി ഫുഡ് എടുക്കുന്നൊക്കെ പറയും, ചോറെടുക്കാൻ പറയുമ്പോൾ ചോറൊന്നുമില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ആകെ അന്താളിപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ ലീ. ഒന്നും സഹിക്കാൻ വയ്യാതെ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി മുറ്റത്ത് വന്നിട്ട് അലറി വിളിക്കുകയാണ്, ദൈവമേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുട്ടൻ വരുന്നത്. അവൻ തന്നെ ഡ്രസ്സൊക്കെ മാറി ഇങ്ങ് വന്നു, അമ്മേ വാ, ഒന്നും ബസ്സെങ്കിലും കയറ്റി വിടാമോ ചോദിച്ച് വരികയാണ്. അപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് പോവുകയാണ്. ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ കുറേ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള പിള്ളേരെയൊക്കെ കയറ്റിവിടാനായിട്ട്. അവരെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊച്ചിനെ കയറ്റിവിട്ടിട്ട് നൈസായിട്ട് അവിടുന്ന് മാറാമെന്ന് വിചാരിക്കുമ്പോൾ കയറി പിടുത്തോടാണ് ആ പെണ്ണുങ്ങൾ, ബാബ നീ എങ്ങടായി പോണേ, നമുക്ക് നമ്മുടെ പാർട്ട് ടൈം ജോബിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ കൊണ്ട് പോവുകയാണ്. ഇവരിങ്ങനെ ഒരു എന്താ പറയുക പാർട്ട് ടൈം ജോബായിട്ട് ഈ ക്യാരി ബാഗ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് പോവുകയാണ്, സാധനങ്ങളൊക്കെ മേടിക്കുകയാണ്. അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ എന്നെ കൊണ്ട് വന്നേക്കണം, ഇത് എന്തേ സംഭവം ചോദിക്കുമ്പോൾ പറയും, നീ എന്നല്ലേ പറഞ്ഞു നിനക്ക് ജോലി വേണം, കാശില്ല കയ്യിൽ എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നു. പിന്നെ അവളെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അവരവിടെ നിന്ന് കുറേ കത്തിയൊക്കെ വായിക്കുന്നു. കത്തിയൊക്കെ വയ്ക്കുമ്പോൾ ഇവൾക്ക് ഈ ഒരു എന്താ പറയുക അവർ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, ഓക്കാനിക്കാൻ വരികയാണ്, ഛർദ്ദിക്കാൻ വരികയാണ്. അശാത്തി വേഗം ബാത്റൂമിൽ പോകുന്നു. അവിടെ നിന്ന് ഓക്കാനിക്കുന്ന സമയത്താണ് നമ്മുടെ എന്താ പറയുക അവിടുത്തെ കഷണ്ടിക്കാരനില്ലേ, അവിടുത്തെ ചീഫ്, സ്വർഗത്തിലെ ചീഫ് വരികയാണ്. നീ ഇതെന്തായി കാണിക്കുന്നത്, നിന്നോട് പറഞ്ഞത് എന്താ, ഒരു മാസം അവളായിട്ട് ആ മരിച്ച യുവതിയായിട്ട്, ആ യുവതിയുടെ പേര് സ്യൂ എന്നാണ്, അപ്പോൾ സ്യൂ ആയിട്ട് അഭിനയിക്കാനാണ് നിന്നോട് പറഞ്ഞത്, നീ എന്തായി കാണിക്കുന്നത് പറയുകയാണ്. എനിക്കിതൊന്നും പറ്റുന്നില്ല, നിങ്ങളിതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, വേറൊരുത്തൻ്റെ ഭാര്യയായിട്ടും രണ്ട് പിള്ളേരുടെ അമ്മയൊക്കെ ആയിട്ട് അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇത് വലിയ കൊലച്ചതിയായി പോയി എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീയായിട്ട് നിൽക്കാതെ ഈ മരിച്ച പെൺകുട്ടിയായിട്ട് അതായത് സ്യൂ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കിവിടെ നിൽക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ സ്വർഗത്തിലേക്ക് പോകാം, ഒരു കാര്യം തീരുമാനമാക്കി തരാം, അവിടെ നമുക്ക് സ്ഥിരതാമസമാക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും ആട്ടെ കണ്ടിന്യൂ ചെയ്യുന്നതിന് നമ്മുടെ ലീ തീരുമാനിക്കുന്നു. നമ്മുടെ ലീ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡൊന്നുമില്ല, ജോലിക്ക് പോയേക്കണം, പിള്ളേർ സ്കൂളിൽ പോയേക്കണം. അപ്പോൾ എല്ലാം കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, പക്ഷേ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അവൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അവൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. എനിക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവിടെ കണ്ട നമ്മുടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ പേഴ്സ് എടുത്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തുകൊണ്ട് ഷോപ്പിങ്ങിന് പോവാണ്. അവിടെ പോയി കണ്ട കണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടുന്നുണ്ട്. കാർഡ് കൊടുക്കുമ്പോൾ മാം ഇതിൻ്റെ ലിമിറ്റ് തീർന്നാന്ന് പറയുന്നു, മൂഞ്ചി പോകുന്നു, ഒന്നും മേടിക്കാതെ തിരിച്ചു വരുന്നു. പറ്റുന്ന കുറച്ച് കാശ് കൊടുത്ത് എന്താണോ അത് മാത്രം മേടിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. വൈകുന്നേരമായി കെട്ടിയവനും പിള്ളേരൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നോക്കുമ്പം വെറൈറ്റി ഫുഡൊക്കെ ഇരിക്കുകയാണ്. ഇത് എന്താണ് സംഭവം നോക്കുമ്പം എന്താ പറയുക ഈ ഇറച്ചിയൊക്കെ അവരുടേതായ രീതിയിൽ, അതായത് ലീ എങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. പക്ഷേ ഇതൊന്നും ഇവർക്ക് ഇഷ്ടമാകുന്നില്ല. മോളൊക്കെ പറയുകയാണ് ഇത് എന്താ ചവച്ചിട്ട് എന്താ പറയുക ചവയ്ക്കാൻ കൂടി പറ്റുന്നില്ല, ഇത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരി എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്യുകയാണ്. പിന്നീട് അവർ ഉറങ്ങാൻ പോവുകയാണ്. നമ്മുടെ ലീ ഉറങ്ങാനായിട്ട് ബെഡ്റൂമിൽ ചെല്ലുമ്പം അവിടെ ഹസ്ബൻഡിനോട് പേരൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് വൂ എന്ന് വിളിക്കാം. അപ്പോൾ വൂ അവിടെ റെഡി കുളിച്ച് കുട്ടപ്പണമായിട്ട് ഇരിക്കുകയാണ്. ഇന്ന് അവർ കൂട്ടുകൊണ്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ആശാൻ എഴുന്നേറ്റ് പാൻ്റൊക്കെ ഊരുകയാണ്. അപ്പോൾ ഇത് കണ്ട് പേടിച്ചിട്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് നീ എന്താ മറന്നുപോയ നമ്മുടെ ഇന്നത്തെ ദിവസം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ മറ്റേ അയൽക്കൂട്ടം പെണ്ണുകളിൽ നിന്ന് ഇവൾ അറിഞ്ഞിരുന്നു ഇവൾ നേരത്തെ തന്നെ കല്യാണം കഴിച്ചതാണെന്നും, ഈ ഒരു എന്താ സ്യൂ എന്ന് പറഞ്ഞ പെൺകുട്ടി 17-ാം വയസ്സിൽ കല്യാണം കഴിച്ചതാണെന്നും നേരത്തെ കുട്ടികളൊക്കെ ഉണ്ടായ കാര്യമൊക്കെ ഇവൾ അറിഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്ന് രക്ഷ
രക്ഷപ്പെടാൻ വേണ്ടി അവൻ പറയുകയാണ്, ലീ പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ പ്രായപൂർത്തിയായിട്ട് ഒരു പെണ്ണെ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളെ അമ്മയാക്കി, നിങ്ങൾ എത്ര വലിയ കുറ്റമാണ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് കുറേ ആർട്ടിക്കിളും സെക്ഷനും കുന്തം കുറച്ചൊക്കെ എടുത്ത് വിതറുകയാണ്. ഇവരൊന്നും മനസ്സിലാവാതെ അന്ത വിഴുങ്ങിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എനിക്ക് കാണുന്ന തന്നെ വെറുപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു സീൻ ഉണ്ടാക്കി പുള്ളിക്കാരി പൊതുപൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ വു ഓഫീസിൽ ചെല്ലുകയാണ്, ഒരു ഗവൺമെൻറ് ജീവനക്കാരനാട്ടോ വു. അപ്പോൾ വു ചെല്ലുകയാണ്, എന്നിട്ട് കൂട്ടുകാരനോട് പരാതി പറയുകയാണ്, എൻ്റെ പെണ്ണുമ്പോൾ രണ്ട് ദിവസമായിട്ട് എന്തൊക്കെയോ പ്രത്യേക രീതിയിലൊക്കെ പെരുമാറുന്നത് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, ഭയങ്കര ചൂടാവലൊക്കെയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുകയാണ്, ആ ഇതൊക്കെ മിക്കയിടത്തു തന്നെ ഉള്ളതാണ്, എന്നൊരു കാണിച്ചത് ഒരു ഡൈവോഴ്സ് നോട്ടീസ് കാണിച്ചങ്ങ് പേടിപ്പിച്ചാൽ മതി, ഒക്കെ ശരിയായിക്കൊള്ളുന്ന പറയുകയാണ്. ഒന്ന് എനിക്ക് പോയാർക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ വു മാറുകയാണ്. ആ ഒരു സമയം നമ്മുടെ വൂവിൻ്റെ ബോസ് വരികയാണ്. ആ ബോസിൻ്റെ അടുത്തൊരു പ്രൊജക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വൂ നിൽക്കുകയാണ്. വേറൊന്നുമല്ല, അവിടെ ഒരു കോളനിക്കാർക്ക് ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ട്, അത് നമുക്ക് എങ്ങനെയെങ്കിലും തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് പറയാൻ നേരത്തെ പറയുകയാണ്, ഇതിപ്പോൾ നമുക്കിതൊന്നും വേണ്ട, നീ ആ മറ്റേ നടപ്പാതയുടെ കാര്യം എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിഷയം മാറ്റി ആ ബോസ് അവിടെ നിന്ന് പോവുകയാണ്. പിറ്റേന്ന് നമ്മുടെ ലീ അയൽക്കൂട്ടം പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. ആ ഒരു സമയത്താണ് ഒരു പേപ്പർ അവർ കൊടുക്കുന്നത്, നീ ഒന്ന് ഒപ്പിട്ടേടി, പിന്നെ നീ ഒപ്പിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ച് കൊടുക്കുകയാണ്. ഇതെന്താ സംഭവം ചോദിക്കുമ്പം, നമ്മുടെ വീടൊക്കെ പോകാൻ പോവല്ലേ, ആ കൺസ്ട്രക്ഷൻകാരെ എല്ലാം ഇടിച്ച് പൊളിക്കാൻ പോവുകയാണ്, അഞ്ച് വർഷത്തിനുള്ള വീട് വേണ്ട കാര്യം നീ അറിയുന്നില്ലേ, അപ്പം നമ്മുടെ വീട് പോവാതിരിക്കാനുള്ള ഒരു ഹർജിയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലീക്ക് ഓർമ്മ വന്നത്, ഇതാ പണ്ട് അയാൾ ആ ചെയർമാൻ രാത്രി ഇരുന്ന് പറഞ്ഞ കാര്യമാണ് ഒഴിപ്പിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരുടെ വീടെല്ലാം പോവുകയാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ ചെന്ന്, അതായത് ഇവിടെ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ്, ഈ ഫയലും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കാനും ചെക്ക് ചെയ്യാനായിട്ട് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ കയറുമ്പം അതേ പാസ്വേഡ്, ആ പാസ്വേഡ് ബുക്ക് അറിയാമല്ലോ, ആ പാസ്വേഡ് ഒക്കെ ഇട്ട് കയറുകയാണ്. കയറി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ഒരു ഫോട്ടോ ഇരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ എന്താ പറയുക, ആ വക്കീൽ അല്ല അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആളെ സ്യൂയാണ്, പഴയ സ്യൂവിൻ്റെ ഫോട്ടോ ആണ് അവിടെ ഇരിക്കുന്നത്. അതായത് സ്വർഗത്തിൽ നിന്ന് മൊത്തം ഒരു ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്, കാണുന്ന ആൾക്കാർക്ക് ഫേസ് തമ്മിൽ മാറി, അല്ലെങ്കിൽ മൊത്തത്തിലൊരു സംഭവം മാറ്റം വരുത്തിയിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതാണല്ലേ അപ്പോൾ അയാളുടെ വൈഫ്, മരിച്ചുപോയ വൈഫ് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഫയൽ എടുക്കുന്നു, കൂടെ കാർഡ് കാണുന്നു, VIP കാർഡ് കാണുന്നു. ആ കാർഡ് എടുത്തുകൊണ്ട് വരുവാണ്, ഒരു വമ്പൻ ഷോപ്പിംഗ് ഒക്കെ നടത്തി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി ആവുന്നു, നമ്മുടെ കെട്ടിയോൻ വരുന്നു, വൂ വന്നിട്ട് ആകെ വിഷമവും സങ്കടവും ദേഷ്യമൊക്കെയാണ്. അപ്പോൾ ഇവളോട് പറയുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് പിരിയാം, ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ടല്ലോ, ഡൈവോഴ്സ് പേപ്പർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ശരിയായിക്കൊള്ളുന്നു. അപ്പോൾ ഡൈവോഴ്സ് പേപ്പർ അങ്ങനെ നീട്ടുകയാണ്. ഇത് കണ്ട പാടെ പുള്ളിക്കാർക്ക് സന്തോഷമായി, ആ ഒരു മാസം ഇതിൻ്റെ പേരും പറഞ്ഞ് മാറി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചത് മേടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ മേടിക്കില്ല എന്നാണ് ഇവൻ വിചാരിച്ചത്, പക്ഷേ അവൾ സന്തോഷത്തോടുകൂടി ആ കാര്യങ്ങൾ മേടിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പരിക്കകത്തേക്ക് പോകുമ്പോഴാണ് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. ആ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്, നമ്മുടെ ഭൂ ഇതെന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നുള്ള രീതി ചോദിക്കുകയാണ്. ഏത് നിങ്ങളുടെ കാശൊന്നും അല്ല, ഇത് എൻ്റെ കാശൊക്കെയാണെന്ന് പറയുകയാണ്. അപ്പോൾ മോള് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എവിടെ നിന്ന് ഇത്രയും കാശ്, ഇത് അമ്മ മോഷ്ടിച്ചതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭാഷണം എല്ലാം നടക്കുന്ന സമയത്താണ് പുറത്ത് പോലീസ് വരുന്നത്. പോലീസ് വന്നപ്പോൾ ഇത് തന്നെയാണ് കാര്യം, ലീ ഷോപ്പിൽ ചെന്ന് വ്യാജ പേരിൽ ഷോപ്പിംഗ് നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ ലീനെ അപമാനിക്കുന്നുണ്ട്, കുറച്ച് മോശമായ വാക്കുകളൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന വൂവിന് സഹിക്കുന്നില്ല, അവൻ കുറേ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ വായടപ്പിക്കുന്നു. അവൻ പറയുന്ന കാരണം ഇതാണ്, നിങ്ങൾ പറയുന്ന ഈ വക്കീൽ എൻ്റെ സീനിയറാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരു പ്രത്യേക കാരണം കൊണ്ട് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു, അവളെപ്പോഴും എൻ്റെ കൂട്ടുകാരി തന്നെയാണ്, ഞങ്ങളുടെ ബുദ്ധിമുട്ടറിഞ്ഞ് എൻ്റെ വൈഫിന് ആ കാർഡൊന്ന് യൂസ് ചെയ്യാൻ കൊടുത്തതാണ്, അതല്ലാതെ എൻ്റെ വൈഫ് മോഷ്ടിച്ചൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിയമവശങ്ങളൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. പുറത്ത് വന്ന ലീ വൂവിനോട് ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാണ് നിയമം ഉപേക്ഷിച്ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുകയാണ്, നീ എന്തോ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ കല്യാണവുമായി ബന്ധപ്പെട്ടല്ലേ ആ ഒരു പഠനം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്ന് തിരിച്ച് മറുപടി പറയുകയാണ്. പിറ്റേന്ന് നമ്മുടെ വൂ വന്നിട്ട് ലീയോട് പറയുകയാണ്, ഞങ്ങളുടെ ഓഫീസിലൊരു പാർട്ടി ഉണ്ട്, നീയും പോരെ ഞാൻ എൻ്റെ കൂടെ എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ സമ്മതിക്കുന്നില്ല, പക്ഷേ പിന്നീട് കഷണ്ടിക്കാരൻ ഇടയ്ക്ക് വന്ന് ഇവളോട് പറഞ്ഞിരുന്നു, ഒരു ദിവസമെങ്കിലും നീ അവനെ സന്തോഷിപ്പിച്ച് നിർത്ത്, അല്ലാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് നമ്മുടെ സ്വർഗത്തിലെ കഷണ്ടിക്കാരനല്ല ചീഫ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രം ഒന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഒപ്പം പോവുകയാണ്. പോകുമ്പം അവിടെ വെച്ച് ഇവൻ്റെ ബോസ് ഇവനെ ഒന്ന് അപമാനിക്കുന്നുണ്ട്, മെയിൻ ബോസ് അല്ല, തൊട്ട് സീനറായിട്ടുള്ള ബോസ് ഇവനൊന്ന് അപമാനിക്കുന്നുണ്ട്. ഇതിന് തിരിച്ചുള്ള പ്രതികാരം എന്താണ്, ഡിന്നർ കഴിക്കുമ്പോൾ നല്ല ലോ പോയിൻറ്സ് ഒക്കെ ആയിട്ട് ആ ബോസിനെ ഒന്ന് പൂട്ടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ലീ. പക്ഷേ വൂവിൻ്റെ ഇതൊന്നും സഹിക്കുന്നില്ല, കാരണം അയാൾ എന്ത് പറഞ്ഞാലും അവൻ്റെ ബോസാണ്, പണി പോകുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവളെ വിളിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. ചീത്ത പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആ ഒരു ബോസ് വരുന്നത്. അപ്പോൾ ആ ബോസ് വന്നപ്പം ഇവരോട് ചൂടാവുകയാണ്, ഭാര്യയെ മോശമായിട്ട് സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവൻ്റെ കൺട്രോൾ പോയി പോയി അടിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഏതാണ്ട് ജോലിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി. പിന്നെ നമ്മൾ അവർ രണ്ടുപേരും കൂടി വേറെ കുഞ്ഞു റെസ്റ്റോറൻറ്റിൽ നിന്ന് കള്ള കുടിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് അവരുടെ വിശേഷമൊക്കെ പറഞ്ഞ് അവർക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ മനസ്സ് തോന്നി ണ്ട്. രാത്രി ആവുന്നു, അവൻ എന്താ പറയുക, ഡ്രോയിങ് റൂമിൽ സോഫയിൽ കിടന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ കുഞ്ഞുമോൻ്റെ അടുത്താണ് ഇവിടെ കിടക്കുന്നത്. ആ കുഞ്ഞു അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. അന്നേരം അവരുടെ ഉള്ളിലൊരു മാതൃത്വം, അമ്മയൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു ഉള്ളിൽ നിന്ന് ഒരു സ്നേഹമൊക്കെ അവർക്ക് വരികയാണ്. പിന്നെ പിറ്റേ ദിവസം നമ്മളെ കാണിക്കുകയാണ്, അവൾ ആകെ അങ്ങ് മാറുകയാണ്, ഇവർക്ക് വേണ്ടിയിട്ട് ചോറൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ചോറൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല, കാരണം ലീ കഴിക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കുന്നു. മോള് വന്നിട്ട് ഇന്ന് സ്കൂളിൽ പോകാൻ നേരത്തെ പൈസ ചോദിക്കാറുണ്ട്, ഇന്നും ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇന്ന് പൈസ ഉണ്ടെങ്കിൽ നിനക്ക് ആ ഷോപ്പിംഗ് ബാഗ് ഒരു 300 ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ 10 രൂപ സ്കൂളിൽ പോകാൻ വേണ്ടി തരാമെന്ന് പറയുകയാണ്. അപ്പം മനസ്സിലായ മനസ്സിലും മോൾ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുകയോ ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഹാനുവലിന് അതായത് മോൾക്ക് സ്കൂളിൽ ഒരു അഫെയർ ഒക്കെ ഉണ്ട്. ഈ ചെറുക്കൻ ഈ കുട്ടീനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് റേപ്പ് അറ്റംപ്റ്റ് നടത്തുവാണ്. അപ്പം വൈകുന്നേരം മോൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ റൂമിൽ കയറി വാതിലടച്ചിരുന്ന് കരയാണ്. ചെന്ന് അന്വേഷിച്ചപ്പം നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങൾ എൻ്റെ അമ്മയാണോ, കുറച്ചുകൂടി സ്നേഹത്തോടെ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഞാൻ സുരക്ഷിതയാണെന്നോ അപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടി അമ്മയെന്നൊക്കെ ചോദിച്ചാൽ വളരെ സങ്കടപ്പെടുകയാണ്. പക്ഷേ അവൾക്ക് ആ ഒരു അമ്മ എന്നുള്ള ഫീലിംഗ് ഒന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ നീ കാര്യം പറയൂ, എന്താ മോളെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരമാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും പറ്റുമെന്ന് ഞാനായിട്ട് നോക്കുമ്പോൾ ഇല്ല എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ അവനെ തല്ലിയിട്ട് ഇറങ്ങി ഓടി എന്ന് പറയുകയാണ്. പിറ്റേന്ന് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി നമ്മുടെ ആ ഒരു പീഡിപ്പിക്കാൻ ശ്രമിച്ച ചെറുക്കൻ്റെ വക്കീലും ചെറുക്കനും നമ്മുടെ പ്രിൻസിപ്പളും അതിന് മധ്യസ്ഥ വഹിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്നേക്കാണ്. അന്നേരം പണ്ട് ലീ ചെയ്തതുപോലെ തന്നെ ഒരു നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കാനാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. ഇവൾ വാഷ്റൂമിൽ പോകുന്നു, പഴയ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുന്നു. അവൾ കരയാൻ തുടങ്ങുകയാണ്. ഞാൻ എത്ര ദ്രോഹമാണ് അമ്മയോടും ആ കുഞ്ഞിനോടും അന്ന് ചെയ്തതെന്ന് ആലോചിച്ച് കരയാണ്. അതിനുശേഷം ഒരു തീരുമാനം എടുത്തുകൊണ്ട് തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഇവൾ ഇവരുടെ മൊബൈലിൽ റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് പറയുന്നത്, ഇവിടുന്ന് നീ രക്ഷപ്പെടുന്നല്ലേ പറയുന്നത്, നീ എവിടെ പോയാലും നിന്നെ ഞങ്ങൾ പിന്തുടരും, നിന്നെ മാക്സിമം നിന്നെ നാണം കെടുത്തും, നീ ഒരു സ്ഥലത്തും പോകാൻ പോകുന്നില്ല, നിന്റെ കരിയർ ഞങ്ങൾ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ അവർക്കിട്ട് നല്ല ഡയലോഗ്സൊക്കെ പറഞ്ഞിട്ട് മോളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നഷ്ടപരിഹാരവും മേടിക്കും എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ട് മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. പുറത്തിരുന്നവർ സംസാരിക്കുന്നുണ്ട്, അമ്മ ഭയങ്കര മാറിപ്പോയെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പം എൻ്റെ അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മ സൂപ്പർ അമ്മയെന്നൊക്കെ വിളി പറഞ്ഞ് ആ കുട്ടി കെട്ടിപ്പിടിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. പിറ്റേന്ന് മുതൽ ലീ വേറൊരാളായിട്ട് മാറുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്, കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹം, ഹസ്ബൻഡും എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുകയാണ്. അയൽക്കൂട്ടം പെണ്ണുങ്ങളായിട്ട് അടിപൊളിയായിട്ട് നടക്കണു, എല്ലാ രീതിയിലും നല്ല രീതിയിൽ അവൾ ആ ലൈഫ് എൻജോയ് ചെയ്യുവാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ചീഫ് അതായത് കഷണിത്തലയെ മോളിൽ നിന്ന് വരുവാണ്. അപ്പോൾ പറയുകയാണ്, നീ ഇപ്പോൾ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കണം, ഞാൻ ഹാപ്പിയാണ്, പക്ഷേ നിനക്ക് ഇനി ഒരാഴ്ചയും കൂടി അവിടെ ഉള്ളൂ, അത് കഴിഞ്ഞ് നീ നിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പം അവൾക്കും ഒരു ചെറിയൊരു വിഷമം വരികയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് മരിക്കുന്നത് ചോദിക്കുമ്പം, നീ ഒരു കാറപകടത്തിലാണ് മരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പം അവൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര ദ്രോഹം ഈ കുഞ്ഞുങ്ങളോട് ചെയ്യരുത്, ഇവരുടെ അമ്മയെ നഷ്ടപ്പെട്ടാൽ ഇവരെങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇവൾ പരാതിയൊക്കെ പറയുകയാണ്, വിഷമം അറിയിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഈ ഒരു സമയം നീ അവരെ മാക്സിമം സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് പറയുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ കുഞ്ഞുമോൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ബോധം കിട്ടി വീഴുകയാണ്. ഇവനെ കൊണ്ട് ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ്, കുഞ്ഞിന് കാഴ്ച മങ്ങുന്നൊരു അസുഖമാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം, ചിലപ്പോൾ കാഴ്ച കിട്ടാം, ചിലപ്പോൾ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടാം. ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇത് പാരമ്പര്യമായി കിട്ടുന്നതാണെന്ന് പറയുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഈ ലീ പറയുകയാണ്, എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇതേ അസുഖം ഉണ്ടായിരുന്നു, ഈ അസുഖം എങ്ങനെ ഈ കുഞ്ഞിന് വരുന്നു എന്നുള്ള കാര്യം കഷണത്തോടുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നീയാണ് ഇപ്പോൾ അവൻ്റെ അമ്മ, അപ്പോൾ തീർച്ചയായും നിൻ്റെ പാരമ്പര്യ അസുഖം എന്ന് പറയുന്നത് അവനും ബാധിക്കുന്ന ഒന്നാണെന്ന് പറയുകയാണ്. അപ്പോൾ കുറേ അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ എത്ര ക്രൂരനാവതി, കുഞ്ഞുങ്ങളെ ഇങ്ങനെ അനുഭവിക്കാനായിട്ട് വിടില്ലെന്നൊക്കെ പറഞ്ഞ് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് അങ്ങോട്ട് വരുവാണ്. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, രണ്ടുപേരോട് കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. ഹസ്ബൻഡ് പറയുന്നുണ്ട്, പൊട്ടേ സാരമില്ല, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മോൻ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ ലീ രാത്രി കുഞ്ഞുമായിട്ട് കിടക്കുവാണ്. കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്, താൻ എത്ര മോശപ്പെട്ടൊരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്, മറ്റുള്ളവരുടെ സ്നേഹമോ കരുണയോ ഒന്നുമില്ലാത്തൊരു ലൈഫായിരുന്നു. അതിനുശേഷം കുഞ്ഞിനോട് നമ്മൾ പറയുകയാണ്, നമ്മൾ എത്ര വിജയങ്ങൾ കൈവരിച്ചാലും അതിൽ പങ്കുചേരാൻ നമുക്ക് ആരുമില്ല എന്നുണ്ടെങ്കിൽ ആ വിജയത്തിനൊന്നും ഒരു അർത്ഥവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മോൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. പിറ്റേ ദിവസം കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ദിനമാണ്. ലീയും ഹസ്ബൻഡും ഓപ്പറേഷൻ ചെയ്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയമാണ് സ്വർഗത്തിലെ ചീഫ് വരുവാണ്, നിൻ്റെ സമയം ഭൂമിയിലെ സമയം തീർന്നിരിക്കുന്നു, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ നിമിഷം ലീ അദ്ദേഹത്തോട് യാചിക്കുകയാണ്, എനിക്ക് വരണ്ട, ഞാനിവിടെ നിന്നോളാം, ഈ ലൈഫ് എനിക്ക് മതി, ഞാനിത് ജീവിച്ച് തീർത്തോളാം, ദയവു ചെയ്ത് നിങ്ങളിതിന് എന്നെ അനുവദിക്കണമെന്ന് പറയുകയാണ്. പറ്റില്ല, ഇത് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, നീ പോയേ മതിയാവും, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറില്ല, നീ ഇപ്പോൾ അവൻ്റെ അമ്മയാണ്, അതുകൊണ്ടാണ് നിൻ്റെ അസുഖം, നീ അവൻ്റെ അമ്മയിൽ നിന്നും സ്ഥാനം എപ്പോൾ ഒഴിയുന്നു, അവൻ അന്നേരം കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, പറ്റില്ല, എന്നാലും എനിക്ക് എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞോളാൻ ശ്രമിക്കുമ്പോൾ തടയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ചീഫ്. ഒരു വണ്ടി വന്ന് ഒരു ട്രക്ക് വന്ന് അവളെ ഇടിച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ അവസാന നിമിഷം മനസ്സ് മാറുകയാണ്. മനസ്സ് മാറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാൻസ് തരാം, നീ വേഗം പോയി അവരെ കണ്ട് യാത്ര പറഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് വിടുകയാണ്. അവൾ അകത്തേക്ക് ചെല്ലുകയാണ്, ഹസ്ബൻഡിനോട് സംസാരിക്കുന്നു, കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിനോട് സംസാരിക്കുന്നു, അതിൻ്റെ മോളോട് സംസാരിക്കുന്നു, എല്ലാവരോടും മോനോട് പറയുകയാണ്, ഇപ്പോൾ വരാം അമ്മ, അവർ സ്ഥലം വരെ പോവുകയാണ്, പെട്ടെന്ന് തന്നെ വരാട്ടോ മോനെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് അവൾ തിരിച്ചിറങ്ങുകയാണ്. പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ശരിക്കിനുള്ള ലീ കോമയിൽ കിടക്കുമായിരുന്നു. അതായത് പഴയ സ്യൂ എന്ന് പറയുന്ന ആൾ, അതായത് ഇപ്പോഴത്തെ സ്യൂ, അതായത് പണ്ടത്തെ ലീ കോമയിൽ കിടക്കുകയാണ്. അവൾ കോമയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാണ്. എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ അവൾ അന്വേഷിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ വരികയാണ്. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അങ്ങനെ കുഞ്ഞ് അവിടെ ഇല്ല, താമസിച്ചെന്ന് വീട്ടിൽ ചെന്നപ്പം അവരും അവിടെ ഇല്ല, എല്ലാത്തിലും മാറ്റം വന്നേക്കുവാണ്. പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാറി തിരിച്ചവളെ സങ്കടത്തോടുകൂടി വീട്ടിലേക്ക് ചെല്ലുകയാണ്.
പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുന്ന നമ്മുടെ ലീ ഒരു പെൻഡ്രൈവ് ആ പഴയ സ്റ്റാഫിന് കൊടുക്കുകയാണ്. എച്ച് കെ കൺസ്ട്രക്ഷൻ്റെ എല്ലാ അഴിമതിയുടെ തെളിവുകൾ ഇതിലുണ്ട്, അപ്പം നീ കേസ് വാദിക്കണം, അവർക്ക് ആ വീടും കോളനിയും ഒന്നും നഷ്ടമാകരുത്, നീ തന്നെയാണ് ഇതിന് യോഗ്യെന്ന് പറഞ്ഞ് ആ ഒരു തെളിവൊക്കെ അവൻ്റെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ നിനക്കിത് എന്താ പറ്റുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനൊരു സ്വപ്നലോകത്തായിരുന്നു, വണ്ടർഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്വപ്നം ഞാൻ കാണുമായിരുന്നു, അതിൻ്റെ ഫലമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് അവളുടെ വീട്ടിലാണ്, അവളൊരു യാത്ര പോകാൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഒരു ആൽബം കിട്ടുകയാണ്. അപ്പോൾ ആ ആൽബത്തിൽ നോക്കുമ്പം അമ്മയുടെയും ഇവക്കുടെ ഒക്കെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഒരു ഫോട്ടോ മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ മടങ്ങിയിരിക്കുന്ന ഫോട്ടോ എടുത്ത് നിവർത്തി നോക്കിയപ്പോൾ ഇവൾ അന്തം വിട്ടു പോവുകയാണ്. സന്തോഷം കൊണ്ട് കണ്ണ് നിറയാണ്. വേറെ ആരുമല്ല, അതവളുടെ അച്ഛനായിരുന്നു. ആ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ചീഫായിരുന്നു. സങ്കടം കൊണ്ട് സ്വന്തം അച്ഛൻ അടുത്തത്രയും നാൾ അടുത്തുണ്ടായിട്ടൊന്നും അറിയാൻ പറ്റില്ലല്ലോ ദൈവമേ എന്നോർത്ത് അവൾ സങ്കടത്തോടെ അച്ഛാന്ന് വിളിച്ച് കരയുന്നൊരു സീനാണ്. നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ആശ്ചര്യവും സങ്കടവും വരുന്നൊരു സീനായിരുന്നു അത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ലീ പ്ലെയിനിലാണ്. ലീ അവിടെ അച്ഛൻ്റെ സ്ഥലമായി ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് അച്ഛൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കാനായിട്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ കുഞ്ഞു ആവുറ് വരുന്നത്. അവരോട് കാണുമ്പോൾ ഇവിടെ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവന് മനസ്സിലാവുന്നില്ല ഈ ജന്മത്തിൽ അവൻ്റെ അമ്മ ഇതല്ലല്ലോ, മരിച്ചില്ലേ, ഓച്ചായി മാറിയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ മോളും വരുന്നുണ്ട്, ഹസ്ബൻഡും വരുന്നുണ്ട്, പക്ഷേ അവർക്ക് ആർക്കും ഇവിടെ മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഇവരുടെ അടുത്തിരിക്കുന്ന ലീനയാണ്. ഒരു മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. ആ പുഞ്ചിരിയോടുകൂടി ഇവൾ കണ്ണടക്കിയാണ്, മനസ്സിൽ പറയുകയാണ് എൻ്റെ കുടുംബത്തെ ഞാൻ കണ്ടെത്തി, അവരോടൊപ്പം ഞാൻ എന്തായാലും യോജിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ചിരിക്കുന്ന ഒരു സീനിലാണ് നമ്മുടെ ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ മനസ്സിലായി, കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു 2 മണിക്കൂറോളം നീളമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഒരുപാട് കോമഡി സീൻസൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കയറി കാണുക, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പം കഥ കേട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നല്ലൊരു സിനിമയായിട്ട് എത്രയും പെട്ടെന്ന് കണ്ട് കാണാം. അതുവരെ ബൈ.